ഹായ് സ്റ്റുഡൻസ്, കൈറ്റ് പുറത്തിറക്കിയ 2022 SSLC IT മോഡൽ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ പൈത്തൺ ഭാഗത്തുനിന്ന് വന്ന ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഗ്രൂപ്പ് 3 പൈത്തൺ ഗ്രാഫിക്സ്. അപ്പോൾ അതിനകത്തുള്ള പ്രവർത്തനം 3.1 ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പൈത്തൺ പ്രോഗ്രാം, അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടാണ് ഇത്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച ശേഷം ഇതേ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതുക. മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ ഈ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുക. ഈ ഒരു ഔട്ട്പുട്ടിൽ നമുക്ക് കാണിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് 2 ഈ പറഞ്ഞ ബ്ലൂ ലൈൻസ് ഉള്ളിടത്ത് യെല്ലോ ലൈൻസ് ആക്കി മാറ്റുക, അതേപോലെ തന്നെ പെർപ്പിൾ ലൈൻസ് ഉള്ളിടത്ത് ബ്ലാക്ക് ലൈൻസ് ആക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ബ്ലൂ എന്നുള്ളിടത്ത് നിങ്ങൾ യെല്ലോ കളർ എന്നുള്ളത് കൊടുക്കുക, അതുപോലെ പെർപ്പിൾ എന്നുള്ളിടത്ത് ബ്ലാക്ക് എന്നാണ് കൊടുക്കേണ്ടത്. എങ്ങനെയാ ചെയ്യാമെന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യാം. അതിനായി ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ, അപ്പോൾ ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ എന്നുള്ള വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടെ ഓപ്പണായി വന്നിരിക്കുന്നത്. ഐഡിൽ ഷെൽ എന്ന് പറയുന്നതാണ് ഓപ്പണായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ഫയലിൽ ന്യൂ ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്ലാങ്ക് പേജ് വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രോഗ്രാം കൃത്യമായിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക, തെറ്റൊന്നും വരുത്താതെ കൃത്യമായി ടൈപ്പ് ചെയ്യുക. സ്മോൾ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. സ്റ്റാർ വരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് 8 എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഫോർ ലൂപ്പാണ് അടിക്കുന്നത്. ഫോർ ഐ ഇൻ റേഞ്ച് ബ്രാക്കറ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് 9 ടൈപ്പ് ചെയ്യുന്നു. 45 ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈ ഫോർ ലൂപ്പ് തുടങ്ങുമ്പോൾ നമ്മളൊരു കോളൻ ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കോളൻ എന്നുള്ളത് കൊടുക്കുക, എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു കേഴ്സർ ഇവിടെ കാണിക്കുന്നത്. നമ്മൾ അവിടെയാണ് ഇനി ടൈപ്പ് ചെയ്യേണ്ടത്. ഇഫ് ആ ഒരു ഫോർ ലൂപ്പിനുള്ളിൽ വരുന്നതാണ്. ബ്രാക്കറ്റ് ഐ പെർസെൻറ്റേജ് കൊടുത്തു, 2 ഈക്വൽ ടു കൊടുത്തു 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോളൻ പ്രസ് ചെയ്തു, എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്തത് ഇഫിൻ്റെ ലൂപ്പിലാണുള്ളത്. അപ്പോൾ കളർ അവിടെ ഇൻവെർട്ടർ കോമയിൽ ബ്ലൂ എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെയല്ല നമ്മൾ അടുത്തത് ടൈപ്പ് ചെയ്യേണ്ടത്, ഒന്ന് ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുക. അപ്പോൾ എൽസ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. കോളൻ ടൈപ്പ് ചെയ്യുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കോളൻ കൊടുത്തു. അതിനുശേഷം കളർ പെർപ്പിൾ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇൻവെർട്ടർ കോമയിൽ പെർപ്പിൾ എന്ന് കൊടുക്കുക. നമ്മൾ വീണ്ടും എൻ്റർ പ്രസ് ചെയ്യാണ്. ഇനി നമ്മൾ ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്കാണ് വരേണ്ടത്, അതുകൊണ്ട് ബാക്ക് സ്പേസ് കൊടുക്കുന്നു. ഇനി നമ്മൾ പെൻ സൈസ് 5 എന്ന് കൊടുക്കുക. അപ്പം അത് ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടേക്കല്ല നേരെ ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചതിന് ശേഷമാണ് ടൈപ്പ് ചെയ്യുന്നത്. പെൻ സൈസ് എന്ന് കൊടുക്കുക, 5 എന്ന് കൊടുത്തു. ഫോർവേഡ് i+60 എന്ന് കൊടുക്കുകയാണ്. ലെഫ്റ്റ് 59 എന്ന് കൊടുത്തു. അപ്പോൾ ഇത്രയും നമ്മൾ ഫോർ ലൂപ്പിനുള്ളിലാണ് കൊടുത്തത്. ഇനി നമ്മൾ അവിടെ നിന്നും ബാക്ക് സ്പേസ് കൊടുക്കുക, ഫോർവേഡ് എന്ന് കൊടുക്കുന്നു. അത് ഫോർ ലൂപ്പിന് പുറത്താണ് ഫോർവേഡ് എന്നുള്ളത് വരുന്നത്. ഫോർവേഡ് 10. ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിനി അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ സേവ് ആസ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ exam10 എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, അതിനുള്ളിലേക്ക് സേവ് ചെയ്യാം. അതിനായിട്ട് exam10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റർ പ്രസ് ചെയ്യുക. ഇവിടെ ഒരു ഫയൽ നെയിം കൊടുക്കുക. ഫയൽ നെയിം നമ്മളോട് ഇവിടെ പറഞ്ഞ നെയിം തന്നെ കൊടുക്കുന്നു. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് exam10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പറാണ്. അപ്പോൾ അതിനായിട്ട് രജിസ്റ്റർ നമ്പർ, നിങ്ങളെ രജിസ്റ്റർ നമ്പർ എത്രയാണോ അത് ടൈപ്പ് ചെയ്യുന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് _ കൊടുക്കുന്നു, മൈനസ് പ്രസ് ചെയ്താൽ മതി.
എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. നമ്മളിവിടെ കണ്ടിരുന്നു മൂന്നാമത്തെ ചോദ്യമാണിത്. 3 എന്ന് കൊടുത്തു സേവ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗിൽ തന്ന ഔട്ട്പുട്ട് പോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ബ്ലൂ ലൈൻസിൻ്റെ അവിടെ നമ്മൾ യെല്ലോ ലൈൻസ് കൊടുക്കണം. അതേപോലെ തന്നെ പെർപ്പിൾ എന്നുള്ളിടത്ത് നമ്മൾ ബ്ലാക്ക് എന്ന് കൊടുക്കണം. അതിനായിട്ട് നമ്മളൊന്നും കൂടി പ്രോഗ്രാം ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ബ്ലൂ എന്നുള്ളിടത്ത് നമുക്ക് കൊടുക്കേണ്ടത് യെല്ലോ എന്നാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ബ്ലൂ എന്നുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുക. അതുപോലെ ഇവിടെ പെർപ്പിൾ എന്നുള്ളിടത്ത് ബ്ലാക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മളിനി ഒന്നും കൂടി റൺ ചെയ്യാണ്. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്ന ഔട്ട്പുട്ട് കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുക. അത് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് 2 പോലെ ആക്കി മാറ്റണം. നേരത്തെതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു കളറിൻ്റെ അവിടെ കളർ ചേഞ്ച് ചെയ്താൽ മാത്രം മതി. ഇവിടെ പെർപ്പിൾ തന്നിടത്ത് നമുക്കിവിടെ ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ എന്നുള്ളത് കൊടുക്കുക. പിങ്ക് എന്നുള്ളിടത്ത് ഇവിടെ ബ്ലാക്ക് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ഓപ്പൺ ചെയ്തു. ഇവിടെ ഫയലിൽ ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. .20 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ആ ലൂപ്പിനുള്ളിൽ തന്നെയാണ് ലെഫ്റ്റ് 44 ടൈപ്പ് ചെയ്തു. നമ്മളിനി സേവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ്. നമ്മളിവിടെ എക്സാം 10 എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഒരു രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ, മൂന്നാമത്തെ ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം 3 എന്ന് കൊടുത്തു സേവ് കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലെ ഔട്ട്പുട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് 2 ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതുപോലെ പർപ്പിൾ എന്നുള്ളിടത്ത് ബ്ലൂ എന്ന് കൊടുക്കുക, അതുപോലെ റോസ് എന്നുള്ളിടത്ത് പിങ്ക് എന്നുള്ളിടത്ത് ബ്ലാക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് മാറ്റം വരുത്താം. പർപ്പിൾ എന്നുള്ളിടത്ത് ബ്ലൂ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ബ്ലാക്ക് ഇത്രയും കൊടുത്തു ഫോർ റൺ കൊടുക്കുകയാണ്. ഇനി നമ്മളൊന്ന് ഇത്രയും കൊടുത്തു, ഈ മാറ്റമാണ് വരുത്തേണ്ടത്. ഇനി റണ്ണിൽ റൺ മൊഡ്യൂൾ. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് 2 പോലെ ആ ഒരു ഔട്ട്പുട്ട് 2 തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നതായിട്ട് കാണാം. 3.3 ഒരു പൈത്തൺ പ്രോഗ്രാം, അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്താൽ ഈ ഒരു ഔട്ട്പുട്ടാണ് ലഭിക്കുക. അതിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്ന് പൈത്തൺ വിൻഡോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യുക. കോളനൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ട് പിന്നെ ടൈപ്പ് ചെയ്യുക. ഇനി നമ്മളിതൊന്ന് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് കൊടുത്തു. ഇവിടെ എക്സാം 10 ഉണ്ട്. എക്സാം 10 ഓപ്പൺ ചെയ്തു. അവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൈനസ് അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. 3 എന്ന് കൊടുത്തു സേവ്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മാറ്റേണ്ടത് ഈ പറഞ്ഞ പെർപ്പിളിൽ ബ്ലാക്ക് കളറാണ് ഇവിടെ വരുത്തേണ്ടത്. അതുപോലെ തന്നെ ബ്ലൂ എന്നുള്ളിടത്ത് യെല്ലോ കളർ. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ ചേഞ്ചസ് വരുത്താം. ഈ പറഞ്ഞ പെർപ്പിൾ എന്നുള്ളിടത്ത് ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലൂ എന്നുള്ളിടത്ത് നമ്മൾ യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് അവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് യെല്ലോ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മളിതൊന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. റണ്ണിൽ റൺ മൊഡ്യൂൾ. ഓക്കെ കൊടുത്തു.
അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഔട്ട്പുട്ടിലൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കേ.